ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഇടുക്കി ജില്ലയിൽ കാഞ്ചിയാർ പഞ്ചായത്തിൽ അഞ്ചുള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇന്ന് പോകുന്നത്. അപ്പൊ അഞ്ചുള്ളി ഇടുക്കി ജലാശയത്തിലേക്ക് ഇരട്ടയാറിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന ഒരു ടണലാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ ബാക്കി വീഡിയോയിൽ കാണാം. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കി വീഡിയോയിൽ കാണാം. നമ്മുടെ അഞ്ചുള്ളി ടണൽ ഇത് 1974 ഈ ടണലിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ഇരട്ടയാറിന്നാണ് ഈ ടണൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇരട്ടയാറ് ഒരു ഡാം പണിതിട്ട് അവിടുന്ന് ആ വെള്ളം ഇടുക്കി ജലാശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഡാം പണിതിരിക്കുന്നത്. അപ്പോൾ 1974 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിലും ഒരേപോലെ സ്റ്റാർട്ട് ചെയ്തേക്കണയാണ്. അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നും അവിടുന്നും ഒരേപോലെ പണി സ്റ്റാർട്ട് ചെയ്ത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയത് 1980. അപ്പോൾ 1980 വരെ ഈ ടണലിൻ്റെ പണി ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് 12 ആൾക്കാർ മരിച്ചിട്ടുണ്ട് പണി നടക്കുന്ന സമയത്ത്. അങ്ങനെയാണ് ഈ പണി ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെൻഡർ, അതായത് ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തേക്കാൻ നമ്മുടെ ഇവിടെ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിലുള്ള ഒരു കോൺട്രാക്ടറായിരുന്നു. പുള്ളിയാണ് പണി തീർത്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒത്തിരി കൂടുതലാണ്. കൂടുതലാണ്ട് നമുക്ക് ടണലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. നല്ല അത്യാവശ്യം വെള്ളം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നേരെ ഡാമിലെ വെള്ളത്തിലേക്ക് പോയി വീഴേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പാറയുടെ സൈഡിൽ കൂടെ ഇറങ്ങി നിന്നതാണ് ഈ വീഡിയോ. പിന്നെ ടണലിൻ്റെ ഏകദേശം ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത് 5 കിലോമീറ്റർ, 24 അടി ഹൈറ്റ്, അതായത് വൃത്തം 24 അടിയാണ് എൻ്റെ ഈ ടണലിൻ്റെ വ്യാസം. ചേട്ടൻ്റെ വീട് എവിടെയാ? കാഞ്ചാറ്. ഇപ്പോൾ ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നതാണ് അതോ പണി കഴിഞ്ഞിട്ട്? ആ, ഇവിടെ പണിയായിരുന്നു. പണി കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. എങ്ങനെയുണ്ട് ഇവിടെ കുളിച്ചിട്ട്? തണുപ്പുണ്ടോ വെള്ളത്തിന്? കൂടുതലാണ്. എത്ര നാളെ ഇപ്പോൾ ഇവിടെ പണിയെടുക്കാൻ? ഇതിൻ്റെ തന്നെ പണിയാണ്. ഈ സഞ്ചാരികൾക്ക് വരാൻ വേണ്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എക്കോ ടൂറിസം ആണോ? ഏതാ ഭാഗമാണ്? ചേട്ടൻ്റെ പേരെങ്ങനെ? വെജയ്. ഓക്കെ. നമ്മളിതിപ്പോൾ അവിടുന്ന് അഞ്ചുള്ളി ടണലിൻ്റെ അവിടുന്ന് ഇനി അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തേക്ക് പോകും നീങ്ങാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പോൾ കുറച്ച് എക്കോ ടൂറിസം കുറച്ച് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ വരെയാണ് പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ടണലിൽ ഇങ്ങോട്ട് തന്നെ വരാനുള്ള വഴി ഒരു ചെറിയ വഴിയായിരുന്നു. അപ്പോൾ ആ വഴികളൊക്കെ ഇത്തിരി
അത്യാവശ്യം ആൾക്കാർക്ക് ഇറങ്ങാൻ പാകത്തിന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാം. അതെ, ഒരുത്തന്നെ എൻ്റെ കൂടെ വന്നിട്ട് ആകെ നാശകോശമായി. ഹായ്, വഴിയൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അഞ്ചുള്ളിയിൽ നിന്നാണ് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.